നമസ്കാരം കൊറോണ വൈറസ് കാരണം വ്യാപകമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് കുവൈറ്റ് നേരത്തെ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ഇസ്രയേലും അടക്കമുള്ള രാജ്യങ്ങൾക്ക് പിന്തുണയുമായിട്ട് ഇന്ത്യ രംഗത്തെത്തിയിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള മരുന്നടക്കം കയറ്റി അയക്കുന്നതിന് ഇന്ത്യ സന്നദ്ധത അറിയിക്കുകയും പല രാജ്യങ്ങളിലും ഇന്ത്യയുടെ തന്നെ വിമാനങ്ങളിൽ ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ പേരിൽ ദേശീയ തലത്തിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലും കയ്യടി വാങ്ങുകയാണ് ഇന്ത്യ അതേസമയത്ത് ഇപ്പോൾ ഇന്ത്യ കുവൈറ്റിന് പിന്തുണയുമായിട്ട് ഒരു മെഡിക്കൽ സംഘത്തെ കുവൈറ്റിലേക്ക് അയച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ റാപ്പിഡ് റെസ്പോൺസ് ടീം എന്നറിയപ്പെടുന്ന മെഡിക്കൽ സംഘമാണ് പ്രത്യേക വ്യോമസേനാ വിമാനത്തിൽ കുവൈറ്റിൽ എത്തിയത് കുവൈറ്റ് പ്രധാനമന്ത്രിയുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി ഇതിന്റെ ഭാഗമായി കൂടിയാണ് മെഡിക്കൽ സംഘം കുവൈറ്റിലേക്ക് പുറപ്പെട്ടത് ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള ഉറച്ച സൗഹൃദത്തിന്റെ തെളിവാണ് ഇത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് സുഹൃത്തു രാജ്യങ്ങളിലേക്ക് സഹായഹസ്തവുമായി ഇന്ത്യ നേരത്തെയും മെഡിക്കൽ സംഘത്തെ അയച്ചിരുന്നു ഡോക്ടർമാരും പരിശീലനം സിദ്ധിച്ച അസിസ്റ്റന്റുമാരും അടങ്ങുന്നതാണ് സംഘം ക്വാറന്റീൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കുവാനും ടെസ്റ്റിംഗ് പരിശീലനം നൽകുവാനുമാണ് ഇന്ത്യൻ മെഡിക്കൽ സംഘം സുഹൃത്ത് രാജ്യങ്ങളിലേക്ക് പോകുന്നത് എന്തായാലും കുവൈറ്റ് അടക്കം ധാരാളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന പ്രവാസികൾ ധാരാളമുള്ള രാജ്യങ്ങളിലേക്ക് ഇന്ത്യ മെഡിക്കൽ സംഘത്തെ അയക്കുന്നത് ആ രാജ്യത്തിന് മാത്രമല്ല ഇന്ത്യൻ പൗരന്മാർക്കും ഗുണകരമാകുമെന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ